ഈശ്വംശി ഹായിക്ക് സുധീകരിക്കട്ടെ സ്നേഹമുള്ള കൂട്ടുകാരെ മാതാപിതാക്കളെ ഓൺലൈൻ ക്ലാസിൻ്റെ നാലാമത്തെ ദിവസം ഒരു ദിവസം അഞ്ചാമത്തെ ദിവസം നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഇന്നത്തെ ധാരാളം കൂട്ടുകാർ കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് അവർ സ്കിറ്റ് പാട്ടുകൾ അതുപോലെ തന്നെ ഓർഗന് വായിക്കുന്നു കഥ പറയുന്നു അതെല്ലാം നാലാമത്തെ പ്രമാണം മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ള ആ വിഷയത്തെ സംബന്ധിച്ചുള്ളതാണ് നമുക്കതെല്ലാം ആസ്വദിക്കാം അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട മേഴ്സി കൂട്ടുങ്കലെ സിസ്റ്റർ ഈ വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നതായിരിക്കും നമ്മൾ ഈ വീഡിയോയുടെ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ എല്ലാവരും കാണണം കണ്ട് അത് മനസ്സിലാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ കമൻ്റ് ബോക്സിൽ യൂട്യൂബ് ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ് അതോടൊപ്പം തന്നെ മാതാപിതാക്കളെ ശ്രദ്ധിക്കുക നമ്മുടെ കുടുംബ കുടുംബക്കുട്ടായ്മ ഭാരവാഭാഹികളെ ശ്രദ്ധിക്കുക ഇത് എല്ലാ കുട്ടികളിലേക്കും എത്തിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം ഈ വീഡിയോ കഴിയുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി ലൈവായിട്ട് വരുന്നതാണ് അതും ശ്രദ്ധാപൂർവം ശ്രവിക്കണം കാരണം ഒത്തിരിയേറെ സംശയങ്ങൾക്ക് അച്ഛൻ മറുപടി നൽകുന്നതാണ് നമുക്ക് ഒത്തിരി സംശയങ്ങൾ ഉണ്ടാവാം അതൊക്കെ അച്ഛന് നല്ല രീതിയിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അച്ഛൻ പറഞ്ഞു തരും അതൊക്കെ മുഴുവനായിട്ട് കേൾക്കുവാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാ കുട്ടികളിലേക്കും ഇത് എത്തിക്കുക നന്ദിപൂർവ്വം സിസ്റ്റർമാരെ ഓർക്കുകയാണ് പ്രത്യേകിച്ച് ഈ വർഷം കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ ഇവിടെ സേവനം ചെയ്ത സിസ്റ്റർമാർ നമ്മുടെ കുടുംബക്കൂട്ടന്മാർ അതുപോലെ തന്നെ പ്രത്യേകിച്ച് സൺഡേ സ്കൂളുകളിൽ സേവനം ചെയ്ത സിസ്റ്റർമാർ മാറിപ്പോവുകയാണ് വേറെ സ്ഥലത്തേക്ക് പോവുകയാണ് അവരെ പ്രത്യേകം സ്മരിക്കുകയാണ് ഒന്നാം ക്ലാസ്സിലെ പഠിപ്പിച്ച സിസ്റ്റർ അനു സി എം സി പ്രതിഭ തെരയ സി എം സി സിസ്റ്റർ വിമൽ എസ് എച്ച് സിസ്റ്റർ അനീറ്റ എസ് എച്ച് അതുപോലെ തന്നെ അമനേരയിൽ പഠിപ്പിച്ച സിസ്റ്റർ സ്നേഹ എസ് എം സി ഇവർ മാറിപ്പോവുകയാണ് അവർക്ക് പ്രത്യേകം നന്ദി പറയുകയാണ് അടവകയുടെയും സൺഡേ സ്കൂൾ ഇവിടുത്തെ അവിടുത്തെ അമനേരയിലെയും സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർമാരുടെയും വികാരിസിൻ്റെയും ഒക്കെ പേരിൽ അവർക്ക് ആത്മാർത്ഥമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ് അവർ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ വിജയിക്കട്ടെ എന്ന് തമ്പുരാനെ അവരെ അവർക്ക് സമ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും കൂടിയാണ് നമുക്ക് കലാപരിപാടികൾ ആസ്വദിക്കാം ക്ലാസ് ശ്രദ്ധാപൂർവം ശ്രമിക്കാം വികാരിസനെ കേൾക്കാം ഈശോയോട് കൂടുതൽ അടുക്കാം നന്ദി